सुबहो लाबोल ब्रो वल रोहो कादिशो बलहीनर पाविलुमाय ഞങ്ങളുടെ അനുഗ്രഹവും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ സഹോദരങ്ങളെ ജീവപ്രദമായ വിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവ് അങ്ങയുടെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കുർബാനയെ കൊണ്ട് അങ്ങയോടുകൂടെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്യട്ടെ സ്തുതി നിൻ കനിവിനു കനിവേറും രക്ഷകനേ എത്ര നിറങ്ങി നിന്നെങ്ങും കാണുന്നു നിന്ദാനം നിനു വയരോടുണ്ടായ കോപം നിലവിളിയാൽ നീ നീക്കിയല്ലോ ഹെനു നഹവു ലോക് മഫീസോ നെഹലോ ഫൈ
യസ്രഹമേലായി സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവനെയും ജീവനിൽ രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെളിപ്പുമുള്ള ദൈവമാതാവായ കന്യക അറിയാമെന്നതിന് മനുഷ്യനായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ നിന്നെ ഞാൻ പുകഴ്ത്തും. ദൈവമേ പരിശുദ്ധനാകുന്നു ോളം നൽ ദേവൻ ഗേലിയോ ജാതികളിടയിൽ
സ്ലീഹന്മാരുടെ നമ്മുടെ പുസ്തകത്തിൽ നിന്നും ബാർക്കുമോ നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവീൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂര സ്വർഗം നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷി നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുകയെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പമുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ബാർക്കുമോ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കാ നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിന് ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. പാർക്കുമോ ചെയ്യുന്നു
പറയപ്പെടുന്ന കർത്താവേശ്മിശിയാട് വിശുദ്ധ ഏവങ്കേലിയോല്ലേ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവമായ കർത്താവ് തീർക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, ഭൂകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഭൂകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? തന്നോട് മൂന്നാം പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം മരമുറക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. സാധാരണ
Arkimor Stomin Kalos നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആദിമ നീതിമാന്മാരുടെ കാഴ്ചകൾ സ്വീകരിക്കുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമബലികളിൽ പ്രസാദിക്കുകയും ദീർഘദർശികളുടെ ബലികളിൽ സന്തുഷ്ടനാവുകയും ചെയ്ത ആരാധ്യനായ സത്യക ദൈവമേ, നിനക്ക് സ്തുതി. നീ സ്ലീഹന്മാരുടെ കുർബാനകളെ പൂർണ്ണമാക്കി ശുദ്ധീകരിക്കുകയും ഹബേലിനും നോഹിനും മൽക്കിസദേക്കിനും നിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹറോനും ശമുവേലിനും നിന്നെക്കുറിച്ചുള്ള സൂചന മുൻകൂട്ടി നൽകുകയും ചെയ്തു. ഏകനായി മാത്രം ഗ്രഹിക്കപ്പെടുകയും കൃത്യമായി വിശ്വസിച്ച് ഏറ്റുപറയപ്പെടുകയും ചെയ്യുന്ന കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെയും പെണ്ണു നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവൻ്റെയും പാപങ്ങളും മായ്ച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോരുടെയും ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പനിമഞ്ഞ് അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന് നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനും ആകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിൻ്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ.
നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ആയുസിലേക്ക് നയിക്കുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരും സത്യത്തിൻ്റെ വചനം കുറ്റം കൂടാതെ കൈകാര്യം ചെയ്യുന്നവരും നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരാൻ തിരുമനസാകണമേ. ഈ വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്ന ഞങ്ങളെ നിന്റെ കാരുണ്യാതിരേകത്തിനൊത്തവണ്ണം സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെയും നിന്റെ ജനത്തിൻ്റെ അറിവില്ലായ്മയുടെയും പേരിൽ ഈ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആത്മീകവുമായ ബലിപീഠത്തിന്മേ പരിമളമായി ഇതിനെ അംഗീകരിക്കണമേ. കനിവുണ്ടായ നിന്റെ കൃപയും ഉത്തമനായ നിന്റെ റൂഹായുടെ ശക്തിയും ഞങ്ങൾക്ക് നീ അയച്ചു തരണമേ. കർത്താവേ, ഞങ്ങളെ തൃക്കൺപാർത്ത് നീതിമാനായ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ആദിബല സമർപ്പണവും മോശയുടെ മഹറോന്റെയും ആചാര്യ ശുശ്രൂഷയും സമൂഹന്റെ രമ്യാംഗങ്ങളും കൈക്കൊണ്ട പ്രകാരം ഞങ്ങളുടെ അടുത്തേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. വിശുദ്ധ ശ്ലീഹന്മാരുടെയും പിതാക്കന്മാരുടെയും സത്യോപദേഷ്ടാക്കളുടെയും ശുശ്രൂഷ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ പാപമംഗിലങ്ങളായ കൈകളിൽ നിന്ന് ഈ ധൂപം സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, കളങ്കരഹിതമായി ബലി നിനക്കർപ്പിക്കുവാനും പ്രതിഫലത്തിൻ്റെ ദിവസത്തിൽ നിന്റെ അഭിഷിക്തൻ്റെ കരുണ മൂലം വിശ്വസ്തരും വിവേകികളുമായ ഭവന വിചാരിപ്പുകാരന്മാരോടുകൂടെ പ്രതിഫലം പ്രാപിക്കുവാൻ കൃപയാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. ഉദാഹാൻ
ോദ്ഘോഷിക്കപ്പെടുന്നു നാം എല്ലാവരും ഭക്തിയാ നിന്ന് ഏറ്റിയൊല്ലണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകുകയും ലോകത്തെ കാരുണ്യപൂർവം സംരക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ
തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്രോമോ നൽകി കർത്താവിൻ ശ്രോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും തൻ ശ്ലോമോയും തൻ ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും. ബാർക്കിമോർ കർണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലവനിക്കണം. കർത്താവേ, അനുഗ്രഹ സമ്പൂർണമായി നിന്റെ വലതുകൈ ആവസിപ്പിച്ച് തിരുമുമ്പാകെ തലകുനച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും അപരാധങ്ങൾക്കും വേണ്ടി രക്തം ചിന്താതെയുള്ള ഈ ആത്മീക ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ നിയമലംഘനങ്ങൾ പരിപൂർണമായി പരിഹരിച്ച് ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കിമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ ഇടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ലോഹാബോ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹ തമ്പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മാലാഖമാരും പ്രധാന മാലാഖമാരും ക്രോബേന്മാരും സ്രോപ്പേന്മാരും മൗദ്ബേന്മാരും മോറോസേന്മാരുമായ അദൃശ്യരും സംഖ്യാതീതരുമായ സകല സ്വർഗീയ നിരകളും ഗണങ്ങളും സേനകളും അനിർവചനീയമായ വാക്കുകളാൽ ഇടവിടാതെ വിജയകീർത്തനം ആലപിച്ചുകൊണ്ട് ഉച്ചത്തിൽ സ്തുതിക്കുന്നവനെ
നമുക്ക് മഹത്വപ്പെടുത്താം. തെശുപുകത്തോ മസ്കീനാൻ ഉമറീന പാപമില്ലാത്തവനായതാ പാപികളായ നമുക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാൻ ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. മുറിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ, ഇത് എന്റെ ശരീരം ആകുന്നു, ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോലം വൽമേ അപ്രകാരം അത്താഴത്തിനു ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. ശിഷ്യരായ തന്റെ വിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോലം വൽമേ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളുമ്പോഴൊക്കെയും എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ഞാൻ വരുന്നതുവരെ നിങ്ങൾ അനുസ്മരിക്കുവിനെന്ന് നമ്മുടെ കർത്താവ് തന്റെ ശ്ലീഹന്മാരോട് കൽപ്പിച്ചു. അദാമോ ദോസേനോ പാപികളും കുറ്റക്കാരുമെങ്കിലും നിന്റെ ദാസരായി ഞങ്ങൾ രക്ഷാകരമായി നിന്റെ എല്ലാ ദൈവിക വ്യാപാരങ്ങളെയും ഭയങ്കരവും മഹനീയവുമായ രണ്ടാമത്തെ വരവിനെയും ഓർമ്മിക്കുന്നു. ഇതിനെക്കുറിച്ച് പരിഭ്രമിച്ച് നടുങ്ങിക്കൊണ്ട് ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു.
കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ നിന്റെ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ സ്തോത്രം ചെയ്യുന്നു. വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാർന്ന ഉയരങ്ങളിൽ നിന്നും പ്രതാപത്തോടോടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവും ആകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പീം. കർത്താവേ, എന്നോട് ഉത്തരമല്ലണമേ. കർത്താവേ, എന്നോട് ഉത്തരമല്ലണമേ. കർത്താവേ, എന്നോട് ഉത്തരമരളി ദേദോ നിങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവാസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കട്ടെ. അവൻ ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, ഈ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കാളികളാകുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളാകുവാനും വിശുദ്ധരോടുകൂടെ പുതിയ ജീവനിൽ ആനന്ദിക്കുവാനും ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ, നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെ മേച്ചു വരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ചമേ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറോൻ മോർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബു ജോഷുവമാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കസീസന്മാർ സെമാസന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്ത്യ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദൈവീക പ്രബോധനങ്ങളുടെ ദീപ്തിയാൽ നിന്റെ സ്നേഹിതരെ പ്രശോഭിപ്പിക്കണമേ. നല്ല കാലങ്ങളും ആശ്വാസവും സമാധാന സമൃദ്ധമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയ സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമോർ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങളെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ചിപ്പോൾ പരീക്ഷയിലും നിരക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ദുഃഖിതരെയും
രോഗികളെയും ദരിദ്രരെയും നിരാലംബരെയും ക്ലേശിതരെയും പരദേശികളെയും അഗതികളെയും ബന്ധനസ്ഥരെയും അനാഥരെയും വിധവകളെയും അടിമകളെയും നീ പോറ്റി പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമാർ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, തിരുസന്നിധിയിൽ പ്രശാന്തവും സന്തുഷ്ടവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കൾ ദയാപുരസരം ഞങ്ങളോട് പെരുമാറുന്നതിന് കരുണ ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിന് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായും നിബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗകർ ഏവൻഗേലിസ്റ്റന്മാർ സഹദേന്മാർ മൗദ്യാനന്മാർ എന്നിവരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പുണ്യപ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമാർ കുറ്റമില്ലാത്തതും സ്ലൈഹികവുമേകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ സുന്നഹദോസുകളിൽ ഉറപ്പിക്കപ്പെട്ട സത്യവിശ്വാസമാകുന്ന പാറമേൽ കരുണാപൂർവം ഞങ്ങളെ എല്ലാവരെയും ഉറപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കുമാർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ നിന്നും വേർപെട്ടു പോയ സല്ലേ നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം കുറിയലായിസോ എന്ന് ചൊല്ലണം. കർത്താവേ, ഞങ്ങളുടെ പരേതർ അന്ധകാര ശക്തികൾക്ക് വിധേയരാകുവാനിടയാകരുതേ. ദുഷ്ടാരൂപികളുടെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് ദണ്ഡനങ്ങളിൽ നിന്നും കഠിനവേദനകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ തേജസ് ഞങ്ങളിലും അവരിലും ഉദിപ്പിക്കണമേ. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാൻ
അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. കർത്താവേ, നിന്റെ കൃപാതിരേഖത്താൽ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കായി കരുതിയിരിക്കുന്ന ദണ്ഡനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും രക്ഷിക്കണമേ. സമ്പൂജ്യമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തോടുകൂടെ സകലത്തിലും എന്ന പ്രകാരം ഈ കുർബാനയിൽ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. മഹോന്നതയും നമ്മുടെ രക്ഷകനുമായി യേശു മിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വലിയവനും സർവശക്തനുമായ ദൈവമേ, മനുഷ്യരോടുള്ള നിന്റെ സ്നേഹം മൂലം ഈ ദൈവിക ദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവല്ലോ.
ഇത് നിമിത്തം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വന്ദിക്കുന്നു. നിർമ്മല മനസാക്ഷിയോടും വികാരശുദ്ധിയോടും പരമാർത്ഥതയുള്ള നാവോടും വെടിപ്പുള്ള ശരീരത്തോടും കൂടെ സ്വർഗസ്ഥനും സർവാധിപതിയും പരിശുദ്ധനുമായ നിന്നെ ആത്മധൈര്യത്തോടെ വിളിച്ച് നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ, വിനയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ അർഹരാക്കിയ ദയാലുവായ പിതാവേ, കഠിന പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ദ്രോഹങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ർപ്പിക്കപ്പെട്ട വിസ്തര രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. മഹോന്നതനും സർവാധിപതിയുമായ രാജാവേ, സർവസൃഷ്ടികളും നിന്റെ മേൽക്കോയ്മയുടെ ചെങ്കോലിൻ കീഴിൽ വണങ്ങുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലവണങ്ങി നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു തരണമേ. തഹവേ തൈബൂസോ റഹമേദേൻ ദസ്ലിസോ യൂസോ കാദിസ്തോ വംശാഭഹത്തോ ലോ പ്രിയത്തോ ഇസിയോത്തോ വം തൂ മൊയ്തോ സ്കീത്തോ ശവിയാസ് ഭൂസിയായ് അംകുൽ കോനഹായ് ലവൽമേ. പാർക്കുമോർ ഭയഭക്തിയോടുകൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. ഒന്നായിരിക്കുന്ന തന്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ
തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൻ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലവും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ും
ഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ പ്രാർത്ഥനയിൻ സമയമിതല്ലോ മാർത്തോമാ ശ്ലീഹ പതിരിൽ പടിനിൻ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥി പിൻകത്താവോടും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവസ്വരമതുണർത്തണമേ കവരേന്ദും ഉയരേകുന്നോ രാജേഴുന്നള്ളി ജീവൻ ഹൃദരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്ന് അവരവർ ഉയരോടേഴുന്നേറ്റു ഉയരേകും നിൻ സ്തുതി ചെയ്തേടുന്നു വാർക്കുമോ ഇന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചത് ഞാൻ എന്നും കത്തരുളിഞ്ഞു മഹത്വം മരമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്തോരാ മൃദരും കൈകൊണ്ടേടേണം നാം ശബ്ദമുയർത്തി പറയണം ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിൻ്റെ കരുണ ഈ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഉണ്ടാകട്ടെ. ഇവയിൽ താൽപ്പര്യപൂർവം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും
ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ ആയിത്തീരരുതേ. പിന്നെയോ ഞങ്ങളെല്ലാവരുടെയും നിത്യജീവനം രക്ഷിക്കുമായി ഭവിക്കണമേ. ദൈവം നമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അയോഗ്യരായ ഞങ്ങളെ നിന്റെ ഏകജാതന തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ ദിവ്യദാനത്തിന് യോഗ്യരാക്കിയതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്റെയും നിന്റെ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുവിഷ്ടത്താൽ നീ ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും നിന്റെ പാപപരിഹാരപ്രദമായ രക്തം ഞങ്ങൾക്ക് പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ ഉറപ്പിക്കുകയും സുഹൃത വ്യാപാരങ്ങളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പരേതരുടെയും പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പരമോന്നതമാം പദമതിലമരും കൃപ നിറയും നിൻ തിരുനയനത്താൽ സൂക്ഷിക്കേണമേ. ശോഭയെഴും നിൻ ശ്ലീപാത്തണലിൽ രക്ഷണമേ. നിർമ്മലയാകും കന്യാമറിയ നിന്മാതാവും നിന്നവതാരം മുന്നറിയിച്ച നിപിയന്മാ സുരതാരം യോഹന്നാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. ശുചിയാക്കണമേ മ
മലിനതയെല്ലാം തിരുസോപ്പായ ഓർക്കരുതേ എൻ കർത്താവേ നീ ഞങ്ങളുടെ പീഡകൾ ശോകം തിങ്ങും ലോകനിവാസം വിട്ടോർക്കല്ല ശോഭനമാകും ശാശ്വത ഗേഹേ ഏകുകമോദം സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധതൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവേൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിൻ്റെ ജയമുള്ള ശ്ലീബായ രക്ഷിതരും പരിശുദ്ധ മാമോദീസായുടെ റൂസ്മിയാൽ മുദ്രിതരുമേ, ഈ പരിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ കുറ്റങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ. എന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. സഹായിക്കുകയും ചെയ്യട്ടെ.